ഏറ്റവും പുതിയ എപ്പിസോഡുകൾ സൺ നെക്സ്റ്റിൽ കണ്ടാസ്വദിക്കൂ. സാറേ, ആ രാജേന്ദ്രനോ? വാ 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 വാ, കൃത്യസമയത്ത് തന്നെയാ വന്നത്. ഇന്ന് ഇവിടെ നല്ല ഒന്നാം തരണ്ട് ഡിന്നറാ എല്ലാവർക്കും ഒരുക്കിയിരിക്കുന്നത്. അത് കഴിച്ചിട്ടേ ഇവിടുന്ന് പോകാവൂ. ക്ഷണം കിട്ടിയിട്ടേ ഇങ്ങോട്ട് വന്നത്. ആഹാ, മഹാലക്ഷ്മി പറഞ്ഞോ നിന്നോട്? അതെന്തായാലും നന്നായി. വൈരിക്കേ, എന്തായി? ഞാൻ എന്റെ കൈ കൊണ്ട് തന്നെ തയ്ച്ചോണ്ട് വന്നതാ. ഇത് സാറിടണം, 100 വയസ്സ് വരെ ഈ ചിരി കാണണം. എടാ, സെഞ്ചുറി അടിക്കണം എന്നൊക്കെ ഉള്ളത് അത്യാഗ്രഹമല്ലേ? നീ ഇരിക്കെ, ഞാനിത് അകത്ത് പോയി ഇട്ടോണ്ട് വരാം. നീ ഇരിക്കെ. അലങ്കാരങ്ങളൊക്കെ ഭയങ്കര ഭംഗിയിലാണല്ലോ. സുഖാണോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഉമേ, നിനക്ക് സുഖമാണോ? കുറെ കാലമല്ലോ നിന്നെ കടയിലോട്ട് കണ്ടിട്ട്. ഇന്നെങ്കിലും ഫ്രീ ആണോ നീ? അതോ ഓപ്പറേഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നീ ഉടനെ പോയിക്കളയോ? എന്താ മോളെ, എപ്പോഴും ഫ്രീ ആയിട്ടിരിക്കാൻ. ഞാനെന്താ നിങ്ങളെ പോലെ ലക്ഷ്മി സ്റ്റോഴ്സിൽ ടെയിലർ ആയിട്ടാണോ ജോലി ചെയ്യുന്നേ? രണ്ടുപേരുടെയും കത്രിക തന്നെയാണ് ഉള്ളത്. നീ ശരീരം മുറിക്കുമ്പോ ഞാൻ തുണി മുറിക്കുന്നു, അത്രേ ഉള്ളൂ. നീ പിണങ്ങിയോമേ? സോറിങ്ങളെ, അവളെന്തോ ഒരു മൂഡൌട്ടില്ല. എന്തിനാ മൂഡൌട്ട്? ഇവള് പോയി പ്രസവം എടുക്കുന്നതിന് മുമ്പേ കുഞ്ഞു പുറത്തു വന്നു. വഴക്ക് പറയാനാ? ഭരണിക്ക് പറ്റിയ മൂടി തന്നെ. അയാൾക്കൊരു ശകലം പോലും മാനസ് ഇല്ല. നിങ്ങളുടെ അച്ഛന്റെ ഫ്രണ്ട് ആണെന്ന് കരുതി എന്തും സംസാരിക്കാന്നാണോ? നിങ്ങളും അതിനൊക്കെ തലയാട്ടായിരുന്നല്ലോ. പ്രായത്തിൽ മൂത്ത ആളല്ലേ, അച്ഛന്റെ ചെറുപ്പം മുതലുള്ള സുഹൃത്തുവാ. അദ്ദേഹത്തോട് ഞാൻ എന്ത് പറയണോന്നാ? ഞാൻ അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കാം. അയാളെ കടയിലെ ജോലിക്കാരൻ മാത്രമല്ലേ, അല്ലാതെ നമ്മുടെ ബന്ധുവൊന്നുമല്ലല്ലോ. അപ്പൊ പിന്നെ അയാളെ എന്തിനാ നിങ്ങൾ അങ്കിളെ എന്ന് വിളിച്ച് തലയിലെടുത്ത് എഴുന്നള്ളിച്ചോണ്ട് നടക്കുന്നേ? ഈ വീട്ടിൽ ആരും ഒരിക്കലും നന്നാവില്ല. അത് കുട്ടിക്കാലം മുതല് അങ്ങനെ ഒരു ശീലമായിപ്പോയി. ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ മോളെ നമ്മുടെ അർജുന് വേണ്ടി വിവാഹം ആലോചിക്കവരെ ചെയ്തതാ. ഭാഗ്യം, ആ കല്യാണം നടക്കുന്നതിന് മുമ്പ് അയാളുടെ മോള് ആരുടെ കൂടെ ഓടിപ്പോയത് നന്നായി. ആഹാ, അങ്കിൾ എത്തിയോ? അങ്കിൾ ഈ പ്രായത്തിൽ നല്ല ചുള്ളനാണല്ലോ. ദേ അങ്കിളിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കുൾഫി ഐസ്ക്രീം. കുൾഫി ഐസ്ക്രീമാ? എന്താടാ ഇത്? നീ ഒരു സുന്ദരി പെണ്ണുമായിട്ട് എന്റെ മുമ്പിൽ വന്ന് നിക്കുമെന്ന് വിചാരിച്ചപ്പോ കുൾഫി ഐസും ആയിട്ട് വന്നേക്കണ. ഒന്ന് പോ അങ്കിളെ, അങ്കിളിനൊരു മോള് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ആലോചിക്കായിരുന്നു. എനിക്കാ ഭാഗ്യം ഇല്ലാതെ പോയി. അതെങ്ങാനും നടന്നായിരുന്നെങ്കി ഈ ഒന്നിനും കൊള്ളാത്തവനൊക്കെ എന്റെ അച്ഛന്റെ മുന്നിൽ ബന്ധു ചമഞ്ഞ് നെഗളിച്ച് നടന്നേനെ. നിങ്ങളെ പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല ഡോക്ടർ ശരത്ചന്ദ്രൻ. എല്ലാത്തിനും നിങ്ങളുടെ അച്ഛനെ പറഞ്ഞാ മതി. ഇപ്പോഴും ആ പഴഞ്ചൻ തുണിക്കടയും അവിടുത്തെ സ്റ്റാഫിനെയും കെട്ടിപ്പിടിച്ച് സമയം പാഴാക്കിയല്ലേ അങ്ങേര്. ആ കട എങ്ങനെങ്കിലും വിറ്റിട്ട് എല്ലാവർക്കും അതിന്റെ പണം വീതിച്ചു തന്നിരുന്നെങ്കി നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു 100-300 ബെഡ് എക്സ്ട്രാ ഇട്ട് ഒന്ന് ഡെവലപ്പ് ചെയ്യായിരുന്നു. എവിടെ, നിങ്ങളുടെ അച്ഛനും അങ്ങനെ ഒരു ചിന്തയില്ലല്ലോ. അച്ഛൻ മനസ്സ് വെച്ചുകൊണ്ടല്ലേ നമുക്കിപ്പോ ഒരു ഹോസ്പിറ്റൽ തന്നെ ഉണ്ടായത്. നമ്മുടെ ഹോസ്പിറ്റല് ഇത്രയും ഫെസിലിറ്റീസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് അച്ഛനും അച്ഛനെന്ന് നമുക്ക് തന്ന പണവും അല്ലേ കാരണം. ചിറ്റപ്പ, ജ്യൂസ് എടുത്തോളൂ. എന്താ മോളെ ഇത്? ഉണ്ണാൻ വിളിച്ചിട്ട് ജ്യൂസ് തരുന്നു? അതൊക്കെ ഉണ്ട് ചിറ്റപ്പ, ആദ്യം ജ്യൂസ് കുടിക്ക. ഏയ് പൊന്നമ്മേ, അത് അവിടെ വെക്കല്ലേ, ഇവിടെ കൊണ്ടുവയ്ക്ക്. ഇവിടെ എന്താ നീ ഇങ്ങനെ സംസാരിക്കുന്നത്? ഇനി ഞാൻ എങ്ങനെ സംസാരിക്കണം നിങ്ങൾ തന്നെ പറ. നിങ്ങളുടെ ഏടത്തെ പോലെ അച്ഛ ഊണ് കഴിക്കുന്നോ, അച്ഛ കോഫി കുടിക്കുന്നോ, അച്ഛ ടാബ്ലറ്റ് എന്നൊക്കെ പറഞ്ഞ് പിന്നാലെ നടക്കണോ ഞാൻ? അതിനൊക്കെ വേറെ ആളെ നോക്ക്. ഈ വീട്ടില് വെറും ഒരു വേലക്കാരിയെ പോലെ കഴിയാൻ ഈ ഉമ്മ നിങ്ങളുടെ ഏടത്തെ പോലെ വെറും ഒരു പ്ലസ് ടു പാസ്സായവളല്ല. ഐ എം എം ഡി എഫ് ആർ സി എസ്. ബെറ്റർ യു കീപ് ദാറ്റ് ഇൻ യുവർ മൈൻഡ്. അങ്കിളോ,
എന്താ ബാരിഷർ ദേവരാജ്, ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? രാവിലെ നമ്മൾ തമ്മിൽ കണ്ടാലുള്ളൂ, പിന്നിപ്പോ എന്ത് മാറ്റം ഉണ്ടാവാനാ? എത്ര തവണ നിന്നെ കണ്ടാലും ആദ്യമായിട്ട് കാണുന്ന പോലെ എനിക്ക്. ആ മോനെ, ഹോട്ടൽ എന്റെ ഒരു ഫ്രണ്ട് ഗുമസ്തനായി ജോലി ചെയ്യുന്നുണ്ട്. അവൻ എപ്പോഴും പറയും, ടൈഗർ ദേവരാജ് ഒരു കേസ് ഏറ്റെടുത്താ അത് ഉറപ്പായും ജയിക്കുമെന്ന്. അവൻ അങ്ങനെ പറയുമ്പോ എനിക്ക് എന്ത് സന്തോഷമാണെന്നറിയോ? അത് ഞാൻ എന്ത് ചെയ്താലും അത് 100% വേണോന്നാ. അച്ഛൻ എവിടെ? പുതിയൊരു ഷർട്ട് ഞാൻ തയ്ച്ചു കൊടുത്തു, അത് ഇടാനായിട്ട് അകത്തേക്ക് പോയതാ. ഈ നേരമായിട്ടും ആളെ കാണുന്നില്ലല്ലോ, ഒരു ഷർട്ട് ഇടാൻ ഇത്ര നേരം. അച്ഛാ, അച്ഛാ, കഥക തുറക്കച്ചാ. അച്ഛാ, 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 കഥക തുറക്ക്. എന്താ പറ്റിയേ അച്ഛാ? എന്തുപറ്റി അറിയില്ല. എന്തുപറ്റി? എന്താ കഥക തുറക്കാത്തെ? അച്ഛാ, കഥക തുറക്കാൻ എത്ര നേരം ഇത്? അച്ഛാ, എന്തെടുക്കുവാ? എന്തുപറ്റി അച്ഛാ? രാജേന്ദ്ര, ഇതിപ്പോ എങ്ങനെയുണ്ട്? സാക്ഷാൽ മഹാവിഷ്ണു തന്നെ. അല്ല, മഹാവിഷ്ണു അല്ല, മഹാദേവനാ. ഒരു പുതുമണവാളന്റെ ലുക്കുണ്ട്. എന്തിയാ, ഇതൊന്നും കാണാൻ അമ്മയില്ലല്ലോ. അവൾക്ക് അത്രേ പറഞ്ഞിട്ടുള്ളൂ എന്ന് കരുതിയാ മതി. അച്ഛാ, അച്ഛൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കി അച്ഛന് വേണ്ടി മറ്റൊരു കല്യാണം നടത്താൻ ഞങ്ങള് തയ്യാറാ. എന്താ റെഡിയാക്കട്ടെ? എടാത്തെമ്മാടി, ഞാൻ ശ്രീരാമചന്ദ്രനെ പൂജിക്കുന്നവനാ. ഒരുത്തൻ ഒരുത്തി എന്നുള്ളതാ ഞങ്ങളുടെ പോളിസി. രവിയുടെ വിശേഷം എന്താ? കളിയൊക്കെ എങ്ങനെ പോകുന്നു? ഈ അടുത്ത ലീഗ് മാച്ചിൽ ഡബിൾ സെഞ്ചുറി അടിച്ചെന്ന് കേട്ടല്ലോ. ഏതോ എ ഗ്രൂപ്പ് മാച്ചാ, ഇപ്പൊ ബോംബെക്ക് വരിക. അല്ല, ഈ ഡബിൾ സെഞ്ചുറി അടിച്ച കാര്യം അങ്കിളിന് എങ്ങനെ അറിയാം? ഇവിടുത്തെ ക്രിക്കറ്റിന്റെ ഡിസ്ട്രിക്ട് ടീമില് ഒരു കോച്ച് എന്റെ ഫ്രണ്ട് ആയിട്ടുണ്ട്. അതുകൊണ്ടാ സകല വിവരങ്ങളും എന്റെ ഫിംഗർ ടിപ്സിലുള്ളത്. അങ്കിളാള് കൊള്ളാലോ, എവിടെ ചെന്നാലും ഫ്രണ്ട്സ് അല്ലേ? അതെന്റെ ജാതകത്തിലുള്ളതാ. ഇവന്റെ ഈ ചിരിക്ക് മാത്രം ഇത്രയും പ്രായമായിട്ട് ഒരു വ്യത്യാസവും. ചിറ്റപ്പാ, ഇനി 10 മിനിറ്റിനകത്ത് ഡിന്നർ റെഡിയാകും. ചിറ്റപ്പിന് വേണ്ടി ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ശരി മോളെ, ഇതാ നോക്ക്, 10 മിനിറ്റല്ല 10 മണിക്കൂറായാലും ഞാൻ ഇവിടെ തന്നെ കാത്തിരിക്കും. അല്ല, എല്ലാരും വന്നല്ലോ. കമല എന്താ ഇത്ര നേരമായിട്ട് കാണാത്തത്? കമല വന്നല്ലോ. ആ വന്നല്ലോ. ആ കമലെ, നീ എത്തിയോ? വേഗം റൂമിൽ ചെന്ന് ഫ്രഷ് ആയിട്ട് വാ. അതിന്റെ ഒന്നും ആവശ്യമില്ല, ഓൾറെഡി ഫ്രഷ് ആയിട്ടുള്ളത്. അല്ലെങ്കിലും പറഞ്ഞാ കേക്കില്ലല്ലോ. ശരി, വേഗം വാ. ഏയ്, ശ്രദ്ധിച്ചു പോ. ഹാപ്പി ബർത്ത്ഡേ അച്ഛാ. താങ്ക് യു മോളെ, താങ്ക് യു. മാവില് വെള്ളം ഇത്തിരി കൂടിപ്പോയി, നീ കുറച്ച് മാവിങ്ങെടുത്തേ.
ഇതിലിട്. കുറച്ചുകൂടെ മതി മതി. ഇത്ര മതിയോ? എന്താടി ചേച്ചി അനിയത്തിയും കൂടി ദിവസം ഇത് തന്നെ കാട്ടിക്കൂട്ടാൻ പരിപാടിയെങ്കിലേ ഗോതമ്പ് മാവിന്റെ ഇന്നത്തെ വിലക്ക് ആര് കാശ് മുടക്കുന്ന വിചാരിക്കുന്നേ? ഇപ്പൊ എന്തിനാ എടുത്ത് ഇങ്ങനെ ഇവിടുത്തെ ടെൻഷൻ ആവുന്നത്? വെള്ളം കുറച്ച് കൂടിപ്പോയി, അതുകൊണ്ട് മാവ് കുറച്ച് ചേർത്തു. ഇല്ലെങ്കി ചപ്പാത്തി ചപ്പാത്തി പോലും ഉണ്ടാവില്ല, നല്ല അട പോലും ഇരിക്കും. അങ്ങനെ കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലേ? ഇടി കഴുതേ, ആരോട് നീ തർക്കത്തിൽ പറയുന്ന ഓർമ്മയുണ്ടോ? കയ്യോങ്ങോ തന്നാലുണ്ടല്ലോ, നിന്റെ 32 പല്ലും കൊഴിഞ്ഞ് താഴെ കിടക്കും. എടുത്തി അവൾ അറിയാതെ എന്തോ പറഞ്ഞു പോയതാ, അവൾക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കാം. അത് പിന്നെ നീ വലിയ നാടകക്കാരിയാണല്ലോ. കുഞ്ഞിനെ നുള്ളിക്കരയിച്ച് തൊട്ടിലും ആട്ടിവിടുന്നതില് നിനക്ക് പണ്ടേ നല്ല മിടുക്കാണല്ലോ. നിന്നെ പറ്റി എനിക്കൊന്നും അറിയില്ലെന്ന നിന്റെ വിചാരമല്ലേ? നിങ്ങളെ ഞാൻ മനിതെ എന്താടി നീ അവളോട് ആംഗ്യം കാണിച്ചത്? അയ്യോ ഒന്നുമില്ല എടുത്തി. ഒന്നിനും കൊള്ളാത്ത ആശ്രയകരം. ഒരു കാലത്ത് നീ ഒന്നും ഗുണം പിടിക്കില്ല, മോന്ത കണ്ടാലും മതി. വേഗം ചപ്പാത്തിയും കുറുമി റെഡിയാക്കാൻ നോക്ക്. ദിവ്യ എപ്പോഴേ വിശക്കുന്നെന്ന് പറഞ്ഞതാ. ശരി എടുത്തി. ദൈവമേ, എന്റെ ലക്ഷ്മി ആന്റി ഇങ്ങനെ കരയിക്കല്ലേ, പാവോ ആന്റി. സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കി ആന്റിക്ക് ജോലി കിട്ടില്ലെന്ന് എല്ലാവരും പറയാ. കളഞ്ഞുപോയ സർട്ടിഫിക്കറ്റ് എങ്ങനെയെങ്കിലും ആന്റിക്ക് കണ്ടുപിടിച്ച് കൊടുക്കണം പ്ലീസ് ദൈവമേ. എല്ലാവർക്കും സൂപ്പ് കിട്ടിയല്ലോ അല്ലേ? കേറി ഉടനെ ഫോണും കുത്തിപ്പിടിച്ച് ഇരിപ്പ് തുടങ്ങിയോ? ദേ ആദ്യം നീ സൂപ്പ് ഒടിച്ചേ. എന്താ ഉമ്മേട്ടത്തി, സൂപ്പ് എങ്ങനെ ഉണ്ട്? ഇതൊക്കെ നമ്മുടെ വീട്ടിലെ കിച്ചനിൽ തന്നെ ഉണ്ടാക്കിയതാ. ഏട്ടത്തിക്ക് കിച്ചൻ എവിടാന്ന് പോലും അറിയില്ലല്ലോ. ആ പറഞ്ഞത് ശരിയാ. അവൻ എന്താ അങ്ങനെ പറഞ്ഞെന്നറിയോ? കല്യാണം കഴിച്ച് ഈ വീട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾ ആരും നിന്നെ ആ കിച്ചന്റെ ഭാഗത്തേക്ക് കണ്ടിട്ടേ ഇല്ല, അതാ അങ്ങനെ പറഞ്ഞത്. ഈ പെണ്ണുങ്ങൾ പാചകം ചെയ്യുന്നതും അത് ആണുങ്ങൾ രസിച്ചു കഴിക്കുന്നതും എനിക്ക് അംഗീകരിക്കാൻ കഴിയാത്ത തിയറിയാ. ശരിക്കു പറഞ്ഞ ഇത്തരം പാർട്ടിയൊക്കെ കുറച്ച് കാശ് ചെലവാക്കി ഹോട്ടലിൽ ആഘോഷിക്കേണ്ടതാ. നിങ്ങളുടെ ഏട്ടത്തെ ആവശ്യമില്ലാതെ കുറെ എനർജി വേസ്റ്റ് ആക്കി. അല്ലാതെ എന്താ, അവർക്ക് ഇതുകൊണ്ടൊക്കെ ആരെയോ ഇംപ്രസ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ, അവളെ പറ്റി നിനക്ക് അറിഞ്ഞൂടെ, എല്ലാം കൂടി എന്നോടാകും തീർക്കുക. ഏട്ടത്തെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഇതിനൊക്കെ കാരണം ഏട്ടൻ തന്നെയാ. കണ്ടോ, വീണ്ടും ഫോൺ എടുത്തു. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ നിനക്ക്? ഭക്ഷണം റെഡിയായി കഴിഞ്ഞു, എല്ലാവരും വന്നേ. എന്താ പൊന്നുമാ, അയ്യോ കഴിക്കില്ലേ കഴിക്കില്ലേ കഴിക്കില്ലേ, ആരും കഴിക്കില്ലേ. കുടുംബത്തിലെ എല്ലാവരും എന്ത് സന്തോഷത്തോടെ ഇരിക്കുന്നേ, എല്ലാവരും കണ്ണു വിട്ടാലോ. എല്ലാരും ഒന്ന് വന്നേ, ഞാൻ ആദ്യം ഒന്ന് ഒഴിഞ്ഞെടുത്തെ, എന്നിട്ട് മതി ആഹാരം കഴിക്കുന്നത്. വാ അങ്ങോട്ട്. ഇനി എല്ലാരും പോയി ആഹാരം കഴിച്ചോ, ഞാൻ പോയി ദൃഷ്ടദോഷം കളഞ്ഞിട്ട് വരാം. റെഡി? ഞാനും ഉണ്ടെന്നെ ഫോട്ടോ എടുക്കാൻ. ഇനി എടുത്തോ. ഏട്ടൻ വന്നു എന്നാ തോന്നുന്നെ, നീ പോയി കഥക തുറക്ക്. ഇത്ര നേരത്തെ ഏട്ടൻ വരാൻ ഒരു ചാൻസും ഇല്ല, വേറെ ആരെങ്കിലും ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ശരി, ആരെങ്കിലും ആയിക്കോട്ടെ, നീ പോയി നോക്ക്.
ആ ദിവ്യ കൊരങ്ങച്ചി ഹാളിൽ വെറുതെ ഇരിക്കല്ലേ, അവള് നോക്കിക്കോളും, നമുക്ക് നമ്മുടെ പണി നോക്കാം. ഇങ്ങനെയൊന്ന് പറഞ്ഞു പഠിക്കല്ലേ മനുജെ, നീ പോയി നോക്ക്. ഞാനെന്താ ഇവിടുത്തെ വേലക്കാരിയാണോ? പോയി കഥ തുറക്ക്. പോ, നിനക്ക് വേണമെങ്കിൽ പോയി തുറക്കും, ഞാൻ പോവാ. ഇവിടെ കൊണ്ട് തോറ്റു. ആരാ വന്നത്? ആരാന്നറിയില്ല ചേച്ചി. അല്ല, ഭാഗ്യലക്ഷ്മി ഉണ്ടെങ്കിൽ ഈ ഫയൽ കൊടുക്കാനായിട്ട് വന്നാ. ഇത് കാണാതായപ്പോ മുതൽ അവൾ ആകെ വിഷമിച്ചിരിക്കയാ. എങ്ങനെ തന്നേക്ക്? അല്ല, അവരെ ഒന്ന് വിളിക്കോ. ആരടി ദിവ്യ അത്? ആ ചേച്ചി ലക്ഷ്മിയുടെ നിന്ന് കളഞ്ഞുപോയ സർട്ടിഫിക്കറ്റ്സ് ഇയാള് കൊണ്ടുവന്നിരിക്കുക. അത് ശരി, ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ, അതിന് തന്നേക്ക്. എങ്ങനെ ഭാഗ്യലക്ഷ്മി ഒന്ന് വിളിച്ചാ ഫയൽ കൊടുക്കായിരുന്നു. ഇത്രയും നേരം അവള് ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നതാ. ഇപ്പോഴാ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് അവള് പോയത്. അല്ലേടി ദിവ്യ? അതെ, ഇപ്പൊ പോയതേ ഉള്ളു അവള്. ഇന്ന് കാലത്ത് അവരുടെ ഓട്ടോയിൽ കയറുന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു. അവര് പറയുന്നത് കേൾക്കാതെ ആൾക്കാരെ വിളിച്ച് ഞാൻ ഓട്ടോയിൽ കയറ്റുകയും ചെയ്തു. അപ്പോഴത്തെ തിരക്കിനിടയിൽ അവരിറങ്ങിയപ്പോഴായിരിക്കാം ഫയല് മിസ്സായത്. ഇപ്പൊ വണ്ടി ക്ലീൻ ചെയ്തപ്പോ എന്റെ കണ്ണിൽ ഇത് പെട്ടു. ഇതിലെ ഫോട്ടോ കണ്ടപ്പോ എനിക്ക് ആളെ മനസ്സിലായി. ഇന്ന് ഞാൻ കാരണം ഒരു പെൺകുട്ടിക്ക് ജോലി നഷ്ടമായെന്ന് അറിഞ്ഞപ്പോ എനിക്ക് വിഷമമായതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്നത്. വലിയ മനസാക്ഷിയുള്ള ആളാ ചേട്ടൻ, പുണ്യം തന്നെ ചെയ്തിരിക്കുന്നേ. ഈ ഫയല് ഞങ്ങളുടെ കയ്യിൽ തന്നാ മതി. അല്ല, അവരുണ്ടെങ്കിൽ അവരുടെ തന്നെ കൊടുക്കായിരുന്നു. ഞാൻ ഭാഗ്യലക്ഷ്മിയുടെ ഏടത്തിയാ. ശരി ശരി, എന്നാ ചേട്ടൻ പോയിക്കോ, ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ശരി, അവര് വരുമ്പോ രാവിലെ നടന്നതിന് ഞാൻ സോറി പറഞ്ഞു. പറഞ്ഞോളാം, ഉറപ്പായിട്ടും പറഞ്ഞോളാം. ശരി എന്നാ, ഞാൻ പോകട്ടെ. പോയിട്ട് വാ. ചേച്ചി, ഇതാ ലക്ഷ്മിയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് ഇനിയെങ്കിലും മര്യാദയ്ക്ക് സൂക്ഷിക്കാൻ പറഞ്ഞിട്ട് രണ്ട് വർത്താനം പറഞ്ഞേക്ക്. ഞാൻ അവളെ എത്ര വഴക്ക് പറഞ്ഞാലും എരുമയുടെ ദേഹത്ത് മഴ പെയ്യുന്നത് പോലെ അവളിങ്ങനെ നിന്ന് കേട്ടോണ്ടിരിക്കും. വെറുതെ എന്റെ തൊണ്ടയിലെ വെള്ളം പറ്റിക്കുന്നത് മാത്രം മിച്ചം. ഇതിന് എന്റെ കയ്യിൽ വേറൊരു ഐഡിയ ഉണ്ട്. വേറെ ഐഡിയോ? അതെന്താ ഐഡിയ ചേച്ചി? ഈ ഫയല് കയ്യിൽ വെച്ച് കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും അവളെ ഞാൻ കരയിപ്പിച്ചിരിക്കും. പക്ഷെ അതെങ്ങനെയാ? ഈ ഫയല് ഞാൻ ലക്ഷ്മിയുടെ കയ്യിൽ കൊടുക്കാൻ പോകുന്നില്ല, ഒളിച്ചു വെക്കാൻ പോവാ. ഫയല് നഷ്ടപ്പെടുത്തി, ഈ കാരണം പറഞ്ഞു തന്നെ ഒരാഴ്ചത്തേക്ക് അവൾക്ക് യാതൊരു സമാധാനവും കൊടുക്കാതെ അവളെ ഞാൻ ടോർച്ചർ ചെയ്യും. പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതുപോലെ ഒരു ഡ്രാമയൊക്കെ കളിച്ചേച്ച് തിരിച്ചു കൊടുത്തേക്കാം. എന്നാലേ ഇനിയൊരു പക്ഷെ അവൾക്ക് ജോലി കിട്ടിയാൽ പോലും എല്ലാ കാലത്തും എന്റെ അടിമയായി അവൾ കഴിയുള്ളൂ. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? സൂപ്പർ ആയിച്ചി. ഈ ലക്ഷ്മിയുടെ കാര്യത്തില് എപ്പോഴും ഒരു പിടിവള്ളി നമ്മുടെ കൂടെ ഉള്ളതാ നല്ലത്. ശരി ശരി, നീ അകത്ത് പോയി ഇത് ഭദ്രമായി ഒളിച്ചു വെച്ചേക്ക്. ഓക്കെ. ഇതിപ്പോ എവിടെയാ ഒന്ന് വെക്കുക? ചപ്പാത്തി നമ്പർ 3. അത്
ശരി. എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം കഴിക്കുമ്പോ ഫോണിൽ തൊടരുതെന്ന്. ആദ്യം ആഹാരം കഴിക്ക. നന്നായിട്ട് കഴിക്കുമോളെ. എന്താ എങ്ങനെ കഴിക്കേ? എത്ര നേരമൊന്നും പറഞ്ഞാ നീ ഇങ്ങനെ മടി കിടത്തി ഉറക്കുന്നെ? അകത്തു കൊണ്ടുപോയി കിടത്ത അവളെ. നിനക്കും കിടന്ന് ഉറങ്ങേണ്ടതല്ലേ? പതുക്കെ പതുക്കെ ശരി മുത്തശ്ശി, കൊണ്ടുപോയി കിടത്തേ.